ഇക്കാലത്ത് ഹാപ്പി ആയിരിക്കാൻ ഒരു വിഡ്ഢിക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. മാൻ ബുക്കർ സമ്മാനത്തിന് അർഹയായ ആദ്യ ഇന്ത്യൻ വനിതയായ അരുന്ധതി റോയ്. ഇവരുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്ക് 1997 ബുക്കർ പുരസ്കാരം ലഭിച്ചു. 1961 നവംബർ 24 മേഘാലയയിൽ ഷില്ലോങ്ങിൽ ജനിച്ചു. മാതാവ് കോട്ടയം ഐമന സ്വദേശിനി മേരി റോയ്. പിതാവ് രാജീവ് റോയ് ഒരു ബംഗാളി ബ്രാഹ്മണനായിരുന്നു. ബാല്യകാലം കേരളത്തിൽ ചിലവഴിച്ചു. പഠനത്തിന് ശേഷം ആർക്കിടെക്ട്, എയറോബിക് പരിശീലനം എന്നീ നിലകളിൽ ജോലി ചെയ്തു. ഇൻ വിച്ച് ആനി ഗിവ്സ് ഇറ്റ് ടു ദോസ് വൺസ്, ഇലക്ട്രിക് മൂൺ എന്നീ ചലച്ചിത്രങ്ങൾക്കും പല TV പരിപാടികൾക്കും വേണ്ടി തൂലിക ചലിപ്പിച്ചു. എഴുത്തുകാരി എന്നതിലുപരിയായി അറിയപ്പെടുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ടാണ്. ഭർത്താവ് ചലച്ചിത്ര സംവിധായകനായ പ്രദീപ് കിഷൻ. കേരളത്തിലെ കോട്ടയത്തിനടുത്തുള്ള ഐമനം എന്ന ഗ്രാമം പശ്ചാത്തലമാക്കിയുള്ള ഒരു നോവലാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. പ്രസിദ്ധീകരിച്ച വർഷം തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കൃതികളിൽ ഒന്നായിരുന്നു ഇത്. നോവൽ പ്രസിദ്ധീകരിച്ച 5 മാസത്തിനുള്ളിൽ തന്നെ 350,000 കോപ്പികൾ ലോകമെമ്പാടും വിറ്റഴിച്ചു. 24 ഭാഷകളിലേക്ക് നോവൽ തർജ്ജമ ചെയ്യപ്പെട്ടു. അമ്മു എന്ന സുറിയാനി ക്രിസ്ത്യാനി കുടുംബിനിയുടെയും വെളുത്ത എന്ന പരവി യുവാവിന്റെയും ദുരന്ത വർണ്ണനയാണ് കഥയുടെ കേന്ദ്രം. അമ്മു വെളുത്തയെ സ്നേഹിച്ച് രാത്രികളിൽ മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിരമായി കണ്ടുമുട്ടിയിരുന്നു. ഈ ബന്ധം മനസ്സിലാക്കിയ സവർണ സുറിയാനി ക്രിസ്ത്യാനിയും ബന്ധുക്കളും ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന വെളുത്തയെ രാഷ്ട്രീയമായി ഒതുക്കുന്നതിനായി ഒരു പ്രാദേശിക നേതാവിനോട് ചേർന്ന് അയാളെ ഒരു കള്ള വ്യവഹാരത്തിൽ കുടുക്കി പോലീസ് ഇൻസ്പെക്ടറുടെ ഒത്താശയോടെ അടിച്ചു കൊല്ലുന്നതാണ് സംഭവം. EK നായനാർ, EMS നമ്പൂതിരിപ്പാട്, ഐജാസ് അഹമ്മദ് തുടങ്ങിയ പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈ കൃതിയെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായും അരാജകത്വം നിറഞ്ഞതും എന്നും മുദ്രകുത്തി. ബൂർഷാ സമൂഹത്തിലെ അപജയത്തിന്റെ സാഹിത്യം എന്നാണ് EMS നമ്പൂതിരിപ്പാട് ഈ കൃതിയെ വിലയിരുത്തിയത്. ചിഹ്ന വിഷയങ്ങളിൽ കടവുൾ എന്ന പേരിൽ പുസ്തകത്തിന്റെ തമിഴ് പരിഭാഷ പുറത്തിറങ്ങി. യുദ്ധം എന്നാൽ സമാധാനമായിരിക്കുകയും സമാധാനം എന്നാൽ യുദ്ധമായിരിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലൂടെയുള്ള യാത്ര. അരുന്ധതി റോയുടെ ദ മിനിസ്ട്രി ഓഫ് ആറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന നോവലിനെ കുറിച്ചുള്ള വിശേഷണമാണിത്. പഴയ ദില്ലിയിലെ ഇടതിങ്ങിയ വീടുകൾ മുതൽ പുതിയ നഗരങ്ങളിലെ പാതകളിലൂടെയും കാശ്മീരിലെ താഴ്വരകളിലൂടെയും പർവ്വതങ്ങളിലൂടെയുമെല്ലാം ഒരു സഞ്ചാരമാണ് ഈ കൃതി. ശ്വസിക്കുന്ന വായു, ജാതി, സ്നേഹം, മൃഗങ്ങൾ, കാശ്മീർ, നഗരങ്ങൾ, അങ്ങനെ എഴുത്തുകാർക്ക് ചുറ്റുമുള്ള ലോകത്തെ കുറിച്ചുള്ള ആഖ്യാനം. 1997 ബുക്കർ പുരസ്കാരം ലഭിച്ച ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് ശേഷം അരുന്ധതി റോയ് രചിച്ച 2-ാമത്തെ നോവലാണ് ഇത് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ച് 20 വർഷങ്ങൾക്ക് ശേഷമാണ് അരുന്ധതി ഈ നോവൽ എഴുതിയത്. 2017 മാൻ ബുക്കർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച നോവലിന്റെ മലയാളം പരിഭാഷ ഇപ്പോൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്യാനന്ദത്തിന്റെ ദൈവവൃത്തി എന്ന പേരിൽ ജോണി ML ആണ് ഈ കൃതി വിവർത്തനം ചെയ്തിരിക്കുന്നത്. സർദാർ സരോവർ പദ്ധതിക്കെതിരെ മേധാ പട്കർ നയിക്കുന്ന നർമ്മദയെ രക്ഷിക്കൂ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് പദ്ധതി ബദ്ധിതരുടെയും പുനരധിവാസത്തെയും നഷ്ടപരിഹാരത്തെയും പരിസ്ഥിതി നാശത്തെയും സംബന്ധിച്ച് ഗ്രേറ്റർ കോമൺ ഗുഡ് എന്ന ലേഖനം എഴുതി ബുക്കർ സമ്മാന തുകയും തന്റെ പുസ്തകത്തിന്റെ റോയാൽറ്റിയും നർമ്മദയെ രക്ഷിക്കൂ പ്രക്ഷോഭത്തിൽ ദാനം ചെയ്തു. അമേരിക്കൻ വിദേശ നയത്തെയും ഇസ്രയേലിനെയും ഇന്ത്യ 1998 നടത്തിയ അണുസ്ഫോടന പരീക്ഷണത്തെയും ശക്തമായി വിമർശിച്ച് ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ത്യൻ നിയമനിർമ്മാണ സഭ ആക്രമിച്ച കുറ്റത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ട അഫ്സൽ ഗുരുവിന്റെ ശിഷ്യക്കെതിരെ പ്രതികരിക്കുകയും കോടതി നടപടികൾ വിശകലനം ചെയ്ത് മാധ്യമങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്തു. 2003 വയനാട് ജില്ലയിലെ മുത്തങ്ങയിൽ പോലീസും ആദിവാസികളുമായുണ്ടായ സംഘർഷത്തിനെതിരെ കേരള മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്ക് തങ്ങളുടെ കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന തുറന്ന കത്തെഴുതി. അരുന്ധതിയുടെ ഒരു പ്രസ്താവന ശ്രദ്ധേയമാണ്. മഹാത്മ എന്ന വിശേഷണത്തിന് ഗാന്ധി അർഹനല്ല എന്നതാണിത്. അംബേദ്കറുടെയും ഗാന്ധിയെയും ഒരേ തരത്തിൽ കാണാനാവില്ല. ഗാന്ധിജിയുടെ ആദ്യകാല സമരഭൂമിയായ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് താൻ ഈ അഭിപ്രായം പറയുന്നതെന്നും അരുന്ധതി പറയുന്നു. കറുത്ത വർഗ്ഗക്കാർക്കെതിരെ അങ്ങേയറ്റം വംശീയമായ നിലപാടുകൾ ഗാന്ധിക്കുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സമരങ്ങളിൽ അദ്ദേഹത്തിന്റെ ആദ്യ വിജയം ഒരു സർക്കാർ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടതാണ്. പോസ്റ്റ് ഓഫീസിലേക്ക് കടക്കാനായി 3-ാമതൊരു പ്രവേശന കവാടം തുറപ്പിച്ചതായിരുന്നു ആ വിജയം. ഇന്ത്യക്കാരും കറുത്ത വർഗ്ഗക്കാരും ഒരേ കവാടത്തിലൂടെ കിടക്കേണ്ടി വരരുത് എന്നതായിരുന്നു അതിന് അദ്ദേഹത്തിന്റെ ന്യായം. ഖനാ സർവകലാശാലയിൽ നിന്നും ഗാന്ധിയുടെ പ്രതിമ എടുത്തു മാറ്റാൻ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതും ഇതിനാണ് എന്ന് അരുന്ധതി റോയ് ചൂണ്ടിക്കാട്ടുന്നു. Trusted tradition of 155 years, Chemanur International Jewelers.